മലയക്കറി പൗഡർ 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ബുള്ളറ്റിന്റെ അവസാന സെഗ്മെന്റിൽ റംസാൻ ക്വിസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. വാക്സിൻ നയമാറ്റം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ട ഡോസ് വാക്സിൻ സൗജന്യമായി നൽകണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. 50 ലക്ഷം ഡോസ് ആവശ്യപ്പെട്ടതിൽ 5.5 ലക്ഷം മാത്രമാണ് ഇതുവരെ നൽകിയത്. വാക്സിൻ കിട്ടാത്തതുമൂലം കേരളം കടുത്ത പ്രയാസം നേരിടുകയാണ്. സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് വാക്സിൻ വാങ്ങണമെന്ന നിലപാട് കനത്ത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് വാക്സിൻ ക്ഷാമം നേരിടുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് കോൺഗ്രസ്. വാക്സിൻ ലീഡർ എന്ന നിലയിൽ നിന്ന് രാജ്യം വാക്സിൻ യാചകർ എന്ന നിലയിലേക്ക് എത്തിയെന്ന് AICC ജനറൽ സെക്രട്ടറി അജയ് മാക്കൻ ആരോപിച്ചു. കൊറോണ പോസിറ്റീവ് രോഗികളെ പരിശോധിക്കുന്നതിന് പകരം സർക്കാർ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബുധനാഴ്ച നടത്തിയ വെർച്വൽ വാർത്താ സമ്മേളനത്തിലാണ് അജയ് മാക്കൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കോവിഡിൽ അനാവശ്യ ഭീതി പരത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേന്ദ്ര സർക്കാരിനെതിരായ രാഷ്ട്രീയ പ്രചാരണത്തിനും മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. പാർട്ടി പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ BJP ഏർപ്പെടുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര വിഹിതത്തിന് മാത്രം കാത്തു നിൽക്കാതെ കേരളം സ്വന്തം നിലയിൽ വാക്സിൻ വാങ്ങണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തിൽ എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വാഗ്ദാനം നൽകിയതാണ്. ഇതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കരിപ്പൂർ വിമാനത്താവള റെയ്ഡിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത് CBI. കൊച്ചി യൂണിറ്റാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതിനെ തുടർന്നാണിത്. കള്ളക്കടത്തിനടക്കം ഇവർ സഹായം നൽകിയെന്നാണ് ആരോപണം. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. കസ്റ്റംസ് സൂപ്രണ്ടുമാരുൾപ്പെടെ 14 പേർക്ക് എതിരെയാണ് കേസെടുത്തത്. ആളും മാരവുമില്ലെങ്കിലും തൃശൂർ പൂരത്തിനായി പൂരനഗരി അണിഞ്ഞൊരുങ്ങുകയാണ്. ഇന്ന് രാത്രി സാമ്പിൾ വെടിക്കെട്ട് പ്രതീകാത്മകമായി നടക്കും. തിരുവമ്പാടിയും പാറമേക്കാവും ഓരോ കദന വീതം പൊട്ടിക്കും. കാണാൻ ആരും എത്തേണ്ടതില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കർശന നിയന്ത്രണങ്ങളോടെയാണ് പൂരത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നത്. നാളെയാണ് തൃശൂർ പൂരം വിളംബരം. നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ വടക്കുന്നത് ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനട തള്ളിത്തുറക്കും. 50 പേർ മാത്രമാണ് പൂര വിളംബരത്തിൽ പങ്കെടുക്കുക. മന്ത്രി ജി സുധാകരനെതിരെ നൽകിയ പരാതിയിൽ കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫിന്റെ ഭാര്യ. പരാതി പിൻവലിക്കാൻ സാധിക്കില്ലെന്നും പരാതിക്കാരി പറഞ്ഞു. മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നതിനിടെയാണ് പരാതിക്കാരി ഇക്കാര്യം അറിയിച്ചത്. മന്ത്രി പരസ്യമായി മാപ്പ് പറയാതെ പരാതി പിൻവലിക്കില്ല. കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന തന്റെ ഭർത്താവിനെ പുറത്താക്കിയത് ജാതീയമായി വേർതിരിവ് പറഞ്ഞാണെന്ന് യുവതി വ്യക്തമാക്കി. ജീവന് ഭീഷണിയുണ്ടെന്നും അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നതെന്നും പരാതിക്കാരി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് സർക്കാർ. ശനി ഞായർ ദിവസങ്ങളിൽ അവശ്യ സേവനങ്ങൾക്ക് മാത്രമായിരിക്കും അനുമതി. വേനൽ ക്യാമ്പുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. വരുന്ന 2 ആഴ്ചയായിരിക്കും കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം. ശനിയാഴ്ച എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. വളാഞ്ചേരിയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കാണാതായ സുബീറ ഫർഹത്തിന്റേതെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. വസ്ത്രങ്ങൾ കണ്ടാണ് മൃതദേഹം സുബീറയുടേതെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. മൃതദേഹം കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കും. അതേസമയം സുബീറയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി അൻവർ പോലീസിനോട് സമ്മതിച്ചു. മോഷണത്തിനായാണ് സുബീറയെ കൊന്നത്. ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് സുബീറയെ കൊന്ന ശേഷം മൃതദേഹം കുഴിച്ചിടുകയായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് വിശദീകരിച്ചു. കേരളം കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ അതിർത്തികളിൽ കർശന പരിശോധന തുടരുന്നു. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, ഇ-പാസ് എന്നിവ ഇല്ലാത്തവരെ കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. വാളയാർ ഉൾപ്പെടെയുള്ള കേരള അതിർത്തികൾ കർശന നിയന്ത്രണത്തിലാണ്. വയനാട് അതിർത്തികളിലെ ഇടറോഡുകളിലും ചെറുപാതകളിലും പോലീസ് പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ആശുപത്രിയിൽ ഓക്സിജൻ ടാങ്ക് ചോർന്നതിനെ തുടർന്ന് ശ്വാസം കിട്ടാതെ 22 രോഗികൾ മരിച്ചു. നാസിക്കിലെ ഡോക്ടർ സക്കീർ ഹുസൈൻ ആശുപത്രിയിലാണ് അപകടം. ബുധനാഴ്ച ഉച്ചയോടെ ആശുപത്രിക്ക് പുറത്തെ ഓക്സിജൻ ടാങ്ക് നിറയ്ക്കുന്നതിനിടെയാണ് ടാങ്കിൽ ചോർച്ചയുണ്ടായത്.
കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എതിർവാദം കേട്ട ശേഷമായിരിക്കും കോടതി ഹർജിയിൽ തീരുമാനമെടുക്കുക. ചൊവ്വാഴ്ച ബിനീഷിനു വേണ്ടി അഡ്വക്കേറ്റ് കൃഷ്ണൻ വേണുഗോപാൽ ഹാജരായി. അച്ഛൻ കോടിയേരി ബാലകൃഷ്ണന്റെ അസുഖം ചൂണ്ടിക്കാട്ടിയാണ് ബിനീഷ് ജാമ്യത്തിനായി സമീപിച്ചിട്ടുള്ളത്. അച്ഛന്റെ അസുഖം ഗുരുതരമാണ് എന്നും താൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യമാണ് എന്നും ഹർജിയിൽ പറയുന്നു. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം രൂക്ഷം. ഭൂരിഭാഗം വാക്സിനേഷൻ കേന്ദ്രങ്ങളും ഇന്ന് പ്രവർത്തിച്ചില്ല. കോട്ടയം ബേക്കർ സ്കൂളിൽ വാക്സിൻ ടോക്കണെ ചൊല്ലി ഉന്തും തള്ളുമുണ്ടായി. വാക്സിനേഷൻ നടപടികളിൽ ഏകോപനമില്ലെന്ന പരാതിയും വ്യാപകമാകുകയാണ്. വാക്സിനേഷൻ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും മെഗാ ക്യാമ്പുകൾ ആരംഭിച്ചെങ്കിലും വാക്സിൻ ക്ഷാമം രൂക്ഷമായതോടെ വാക്സിനേഷൻ മുടങ്ങി. വീടുകളിൽ ഭക്ഷ്യസാധനങ്ങളുടെ വിതരണം നാളെ മുതൽ നടത്തുമെന്ന് കൺസ്യൂമർ ഫെഡ് അറിയിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. വാട്സപ്പ് വഴിയോ ഫോൺ കോൾ വഴിയോ കൺസ്യൂമർ ഫെഡിന്റെ സേവനം ലഭിക്കും. കടലോര മലയോര മേഖലകളിൽ പ്രത്യേക പരിഗണന നൽകുമെന്നും കൺസ്യൂമർ ഫെഡ് അറിയിച്ചു. ഇതിനായി KSRTCയുമായി ചേർന്ന് പ്രവർത്തിക്കും. 70 വയസ്സിന് മുകളിൽ പ്രായം ചെന്നവർക്ക് വീടുകളിൽ മരുന്നെത്തിക്കും. ഇതിനായിരിക്കും പ്രാഥമിക പരിഗണന നൽകുന്നത്. 2020 സാന്നിധ്യം എറണാകുളത്തെ UDF വിജയത്തെ ബാധിക്കുമെന്ന് ഹൈബി ഈഡൻ MP. 2020 പിടിക്കുന്ന 10-ൽ 8 വോട്ടും UDFന്റേതാകും. കോൺഗ്രസ് സംഘടനാ സംവിധാനം ശക്തിപ്പെട്ടില്ലെങ്കിൽ അരാഷ്ട്രീയ സംഘടനകൾ ശക്തി പ്രാപിക്കുമെന്നും ഹൈബി ഈഡൻ UDF ജില്ലാ അവലോകന യോഗത്തിൽ പറഞ്ഞു. ഹൈബി ഈഡൻ പങ്കുവച്ചത് ആശങ്ക മാത്രമാണെന്നും 2020 കടന്നുവരവ് UDFന്റെ വിജയത്തെ ബാധിക്കില്ലെന്നും ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു. ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകുമെന്ന ആശങ്കയാണ് ഹൈബി പങ്കുവച്ചത്. എറണാകുളത്ത് 11 സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്നും 3 സീറ്റുകളിൽ കടുത്ത മത്സരമാണെങ്കിലും വിജയ സാധ്യതയുണ്ടെന്നുമായിരുന്നു യോഗത്തിന് ശേഷമുള്ള UDF വിലയിരുത്തൽ. ഇനി IBC ലൈവ് മലയിൽ കറി പൗഡർ റംസാൻ കിസിലെ ഇന്നത്തെ ചോദ്യം. ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാൻ. 7-ാം ശതകത്തിൽ അവതരിച്ചതും അറബി ഭാഷയിലുള്ളതുമായ ഈ ഗ്രന്ഥം മുഹമ്മദ് നബി മുഖേന സ്രഷ്ടാവായ ദൈവം പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യർക്കും നൽകിയ സന്ദേശമാണ്. ഏത് ഭാഷയിലേക്കാണ് ഖുറാൻ ആദ്യമായി പരിഭാഷപ്പെടുത്തിയത്? ചോദ്യം ഒരിക്കൽ കൂടി. ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാൻ. 7-ാം ശതകത്തിൽ അവതരിച്ചതും അറബി ഭാഷയിലുള്ളതുമായ ഈ ഗ്രന്ഥം മുഹമ്മദ് നബി മുഖേന സ്രഷ്ടാവായ ദൈവം പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യർക്കും നൽകിയ സന്ദേശമാണ്. ഏത് ഭാഷയിലേക്കാണ് ഖുറാൻ ആദ്യമായി പരിഭാഷപ്പെടുത്തിയത്? ഉത്തരം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ശരിയായ ഉത്തരം നൽകുന്ന 2 പേർക്ക് മലയിലിൻ്റെ സവിശേഷ സമ്മാനം. റംസാൻ കിസ് എല്ലാ ദിവസവും IBC 2020 ബുള്ളറ്റിനിൽ. വാർത്ത സ്ഥിരമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. IBC ലൈവ് മലയാളം പ്രൊഡക്ട് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഞങ്ങളുടെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ, FB പേജ് എന്നിവ സന്ദർശിക്കുക. ഏവർക്കും ശുഭാശംസകൾ.